മഹാക്ഷേത്രങ്ങളാൽ സമൃദ്ധമായ തമിഴ്നാടിലെ മയിലാടുതുറൈ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യക്ഷേത്ര സങ്കേതമാണ് വൈത്തീശ്വരൻ കോവിൽ. രോഗശാന്തിയുടെ ദൈവം എന്നർത്ഥം വരുന്ന വൈദ്യനാഥർ അഥവാ വൈത്തീശ്വരനായ ശിവഭഗവാനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. വൈത്തീശ്വരനെ ആരാധിക്കുന്നതിലൂടെ രോഗങ്ങൾക്ക് അറുതി വരുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. പടിഞ്ഞാറ് ദർശനമായാണ് വൈത്തീശ്വരൻ നിലകൊള്ളുന്നത്. പ്രസിദ്ധങ്ങളായ 9 നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന ക്ഷേത്രമാണിത്. ചൊവ്വാഗ്രഹത്തിന്റെ പ്രതീകമായ അങ്കരാഗൻ ഇവിടെ വളരെ പ്രാധാന്യത്തോടെ ആരാധിക്കപ്പെടുന്നു. തയ്യൽ നായകി, സെൽവമുത്തുകുമാരസ്വാമി, ശ്രീവിനായകർ എന്നിവരാണ് മറ്റ് പ്രധാന പ്രതിഷ്ഠകൾ. നാടീ ജ്യോതിഷം അഥവാ താളിയോല ജ്യോതിഷത്തിന് കേൾവി കേട്ട പ്രദേശം കൂടിയാണിത്. ക്ഷേത്രത്തിന് ചുറ്റുമായി ധാരാളം ജ്യോതിഷ കുടുംബങ്ങളുണ്ട്. ദൈവീക സിദ്ധിയുള്ള അഗസ്ത്യ മുനിയാണ് നാടീ ജ്യോതിഷത്തിന്റെ ഉപജ്ഞാതാവെന്ന് പറയപ്പെടുന്നു. താളിയോലകൾ തലമുറ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഈ ക്ഷേത്ര സങ്കേതത്തിലെ തീർത്ഥക്കുളത്തെ സിദ്ധാമൃതം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിൽ അമൃത് അടങ്ങിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇവിടെ നടത്തുന്ന വിശുദ്ധ സ്നാനത്തിലൂടെ എല്ലാ രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കും എന്ന വിശ്വാസവുമുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട തേവാരം സ്തുതികളിൽ ഇവിടുത്തെ ദേവനെ വാഴ്ത്തുന്നു. വിവിധങ്ങളായ ഐതിഹ്യ കഥകൾ ഈ മഹാക്ഷേത്രത്തെക്കുറിച്ചുണ്ട്. രാമായണ കാലഘട്ടത്തിൽ രാമലക്ഷ്മണന്മാരും സപ്തർഷിയും ഇവിടെ പ്രതിഷ്ഠ നടത്തിയതായി പറയപ്പെടുന്നു. 9 ഗ്രഹങ്ങളിലൊന്നായ അങ്കാരക അഥവാ ചൊവ്വ വൈദ്യനാഥസ്വാമിയാൽ കുഷ്ഠരോഗത്തിൽ നിന്നും വിമുക്തനായി എന്നും സങ്കല്പിക്കപ്പെടുന്നു. ജടായു, മുരുകൻ, സൂര്യൻ എന്നിവരെല്ലാം ഇവിടെ ആരാധിച്ചിരുന്നതായി പറയപ്പെടുന്നു. ചോളരാജാക്കന്മാരുടെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. കുലോത്തുംഗ ചോളരാജാവിന്റെ കാലഘട്ടത്തിലെ 5 ലിഖിതങ്ങൾ ഈ ക്ഷേത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാലാകാലങ്ങളിൽ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിപുലീകരണത്തെക്കുറിച്ചുമുള്ള അനേകം ലിഖിതങ്ങളും ഇവിടെ കാണാൻ കഴിയും. പ്രവേശന കവാടത്തിൽ 5 നിലകളുള്ള മനോഹരമായ ഗോപുരം ഉയർന്നു നിൽക്കുന്നു. കൊത്തുപണികളാലും ശില്പങ്ങളാലും സമൃദ്ധമാണ് ഈ ഗോപുരം. ക്ഷേത്രത്തിനകത്തെ ശ്രീകോവിലിൽ വൈത്തീശ്വരന്റെ ലിംഗപ്രതിഷ്ഠ കുടികൊള്ളുന്നു. വൈത്തീശ്വര ദർശനത്തിന് മുൻപായി ഭക്തർ തീർത്ഥക്കുളത്തിൽ സ്നാനം ചെയ്യുന്ന പതിവുണ്ട്. ശർക്കര വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്താൽ രോഗശമനം കിട്ടും എന്ന വിശ്വാസവും നിലനിൽക്കുന്നു. അരിദോശയിൽ വിളക്ക് കത്തിക്കുന്ന ആരാധനാ രീതിയും ഇവിടെ കാണാം. ഔഷധമായി കണക്കാക്കുന്ന ഒന്നാണ് തിരുച്ചെണ്ട് ഉരുണ്ട. ചാരം കൊണ്ട് ഉരുട്ടിയെടുത്ത പുണ്യമണ്ണ് രോഗശമനത്തിന് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. തെക്ക് ദർശനമായാണ് തയ്യൽ നായകി സ്ഥിതി ചെയ്യുന്നത്. രോഗശമനത്തിനായി ഔഷധ തൈലവുമായി നിൽക്കുന്ന രൂപത്തിലാണ് തയ്യൽ നായകി. തയ്യൽ നായകി ക്ഷേത്രത്തിന് അഭിമുഖമായി ക്ഷേത്രവൃക്ഷമായ വേപ്പ് നിൽക്കുന്നു. കിഴക്ക് ഭാഗത്തായാണ് അങ്കാരകൻ കുടികൊള്ളുന്നത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി ആചരിക്കുന്ന ബ്രഹ്മോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. വളരെ പ്രതാപത്തോടെ ആഘോഷിക്കുന്ന മറ്റൊരു ഉത്സവമാണ് നവംബർ മാസം ആചരിക്കുന്ന കാർത്തികേയ ഉത്സവം. ഐതിഹ്യ പെരുമ കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടും നിലകൊള്ളുന്ന ഈ മഹാക്ഷേത്രം സന്ദർശകരെ തൃപ്തരാക്കുമെന്നതിൽ സംശയമില്ല.